പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരു പുതുവർഷത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കടന്നുപോയ വർഷത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. നിങ്ങളുടെ അചഞ്ചലമായ സാന്നിധ്യത്തിന് നന്ദി. സന്തോഷത്തിലൂടെയും വെല്ലുവിളികളിലൂടെയും ഞങ്ങളെ നയിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആരാണെന്ന് രൂപപ്പെടുത്തുന്നു. ഈ പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ കരുതലിലും കൃപയിലും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം വിവേചിച്ചറിയാനുള്ള ജ്ഞാനവും അങ്ങ് നയിക്കുന്നിടത്ത് പിന്തുടരാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഈ വർഷം ആഴത്തിലുള്ള വിശ്വാസവും അച്ചഞ്ചലമായ പ്രതീക്ഷയും അതിരുകളില്ലാത്ത സ്നേഹവും കൊണ്ട് അടയാളപ്പെടുത്തട്ടെ. ആദ്യം അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന അങ്ങയുടെ ഉദ്ദേശങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ മുൻഗണനകൾ ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, ഈ പുതിയ സീസണിലേക്ക് ഞങ്ങൾ ചുവട് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ പദ്ധതികളും ആഗ്രഹങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സ്ഥിരമായ സഹചാരിയായിരിക്കട്ടെ. അനിശ്ചിതത്വങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും വിജയങ്ങളിൽ ഞങ്ങളോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയെ കാംക്ഷിക്കുന്ന ഈ ഒരു ലോകത്തിൽ അങ്ങയുടെ പ്രകാശത്തിൻ്റെ വഴിവിളക്കുകളാകാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങയുടെ അനുകമ്പയെക്കുറിച്ച് പറയട്ടെ. ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ സത്യത്തെ പ്രതിധ്വനിപ്പിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൃപ നൽകുകയും അതിരുകളില്ലാത്ത സ്നേഹം നൽകുകയും ചെയ്യാം. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള പരിവർത്തനത്തിൻ്റെയും വളർച്ചയുടെയും പുതുക്കിയ സമർപ്പണത്തിൻ്റെയും സമയമാകട്ടെ. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ലോകത്തിലും വാഴട്ടെ. എന്തെന്നാൽ ഈ പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ കാണുന്ന പ്രത്യാശ ഒട്ടും പ്രത്യാശയല്ല. അവർക്ക് ഇതിനകം ഉള്ളതിൽ ആരാണ് പ്രതീക്ഷിക്കുന്നത്? എന്നാൽ നമുക്ക് ഇതുവരെ ഇല്ലാത്തതിൽ നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. റോമ 8:24-25 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം ഉചിതമാകണമേയും, അങ്ങയുടെ രാജ്യം വരണമേയും, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും. അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.